യേശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ക്ലാരയുടെ തിരുനാളിനായി ഒരുങ്ങുന്ന ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു. വിശുദ്ധയുടെ ജീവിത സുഹൃത്തുക്കളെ കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ അവളുടെ പരിഹാര ജീവിതത്തെ കുറിച്ച് ഇന്നേ ദിവസം നമുക്ക് വിചിന്തനം ചെയ്യാം. റോമിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശനം നടത്തുന്ന ഒരു കൊച്ചു ദേവാലയമാണ് ലാറ്ററിൻ ബസിലിക്കയ്ക്ക് സമീപത്തുള്ള സ്കാല സാന്ത അഥവാ ഹോളി സ്റ്റെപ്സ് എന്നറിയപ്പെടുന്ന കൊച്ചു ദേവാലയം. ഈശോയുടെ പീഡാനുഭവ സമയത്ത് വിചാരണയ്ക്കായി പീലാത്തോസിന്റെ ഭവനത്തിൽ നിന്ന് പ്രെത്തോറിയത്തിലേക്ക് ഈശോ നടന്നു നീങ്ങിയ ആ പടവുകൾ, അതില് ഈശോയുടെ രക്തത്തുള്ളികൾ പതിഞ്ഞിട്ടുണ്ട്. കുരിശുയുദ്ധകാലത്ത് അത് സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായി റോമിലുള്ള ഈ കൊച്ചു ദേവാലയത്തിൽ അത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ അമ്മമാർ വരെ അതിലൂടെ മുട്ടിൽ നടന്നു നീങ്ങുന്ന ദൃശ്യം നമുക്ക് കാണാനാവും. അതിലൂടെ കടക്കുമ്പോൾ നമുക്ക് കാണാം പലയിടങ്ങളിലായി കണ്ണുനീർത്തുള്ളികൾ തളം കെട്ടി നിൽക്കുന്നത്. ആർക്കു വേണ്ടിയാവാം അവർ ഇങ്ങനെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്? തീർച്ചയായും അവർ സ്നേഹിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ആർക്കൊക്കെ വേണ്ടിയാണ്. ഫിലിപ്പി 2:7 വിശുദ്ധ പൗലോസ് ലിഹ സ്വയം ശൂന്യമാക്കിയ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ശൂന്യമാക്കുന്ന ഈശോ. വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഈ ശൂന്യമാക്കലിൻ്റെ പരിഹാരത്തിൻ്റെ ഒരു ജീവിതം നമ്മൾക്ക് കാണാനാവും. പ്രഭുകുമാരിയായി ജനിച്ചു വളർന്ന അവൾ എല്ലാം ഉപേക്ഷിച്ച്, അവളുടെ സമ്പത്തും സൗന്ദര്യവും എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വയം ശൂന്യമാക്കിയ ഈശോയെ അനുഗമിക്കുന്നു. വിശുദ്ധ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, വയലിലെ നിധി കണ്ടെത്തിയ ആ മനുഷ്യൻ തിരിച്ചു ചെന്ന് അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം വിറ്റ് ആ നിധി ആ വയൽ സ്വന്തമാക്കുന്നു. അതെ, ക്രിസ്തുവാകുന്ന നിധി സ്വന്തമാക്കിയ വിശുദ്ധ ക്ലാര പറയുകയാണ് അവിടെ നിന്നാണ് അവളുടെ ജന്മാവകാശമെന്ന്, അവിടെ നിന്നാണ് അവളുടെ സമ്പത്ത് എന്ന്. അതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് പരുപരുത്ത വസ്ത്രം ധരിക്കാൻ അവളെ പ്രേരിപ്പിച്ചത്. സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ ഏറ്റെടുത്ത് ചെയ്യാൻ അവളെ പ്രേരിപ്പിച്ചത് ക്രിസ്തുവിനോടുള്ള ഈ സ്നേഹമാണ്. സാൻ ഡെമിയാനോ എന്ന കൊച്ചു ഭവനത്തിലെ കൊടിയ തണുപ്പിലും നിലത്ത് കിടന്നുറങ്ങാൻ അവളെ പ്രേരിപ്പിച്ചത്. തലയിണയ്ക്ക് പകരം കല്ലുകൾ ഉപയോഗിച്ചുവെന്നും രാത്രിയും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ചുവെന്നും നാം വായിച്ചു കേട്ടിട്ടുണ്ട്. ബെഗിങ്ങിന് പോയി തിരിച്ചു വരുന്ന അവളുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ചുംബിച്ച് ആ വെള്ളം ഹോളി വാട്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അവൾ അത് കുടിക്കാറുണ്ടായിരുന്നു. സ്നേഹത്തിന് വേദനാജനകമായ ഒരു പുറപ്പാടിന്റെ കഥ പറയാനുണ്ട്. ഇന്ത്യയിൽ ആദ്യകാലങ്ങളിൽ ഹ്യൂമൻ റിക്ഷ നിലനിന്നതായി നാം കേട്ടിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ എഴുത്തുകാരി ഇപ്രകാരം കുറിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള അവളുടെ യാത്രക്കിടയിൽ അവളൊരു ഹ്യൂമൻ റിക്ഷ വിളിക്കുന്നു. അവളെയും കൊണ്ട് അദ്ദേഹം നിലം തൊടാതെ ഓടുകയാണ്. അവൾ കണ്ടു അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ചുട്ടുപൊള്ളുന്ന വെയിൽ ചെളിയും ടാറും പതിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലായി രക്തത്തുള്ളികൾ പൊടിയുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ അവൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിനക്ക് വേദനിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭാര്യയും 5 മക്കളുമുണ്ട്. അവർ വിശന്നിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങി. സഹോദരങ്ങളെ, അദ്ദേഹത്തിന് അതൊരു സഹനമായിരുന്നില്ല, അതൊരു സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അവളുടെ പരിഹാര ജീവിതത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുവിനോടുള്ള അഗാധമായ സ്നേഹം, അതുപോലെ തൻ്റെ സഹോദരങ്ങളോടുള്ള ലോകത്തോടുള്ള അഗാധമായ സ്നേഹവും. വൈദിക സന്യാസ ജീവിതങ്ങളിലേക്കുള്ള വിലകൾ കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതുമായുള്ള സംസാരത്തിനിടയിൽ ഒരു സഹോദരി പറയുകയുണ്ടായി, സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റവുമൊക്കെ ആവാം വിലകൾ കുറയുന്നതിൻ്റെ കാരണമെന്ന്. സഹോദരങ്ങളെ, പാശ്ചാത്യ സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ അമ്മയായ വിശുദ്ധ ക്ലാര നമ്മൾക്ക് പ്രചോദനമാകുന്നില്ല എന്ന ചിന്ത ഏറെ വേദനിപ്പിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ഈ നാളുകളിലെ വികാരമായിരുന്നു നമ്മളുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. പാദങ്ങൾക്ക് വേണ്ടി, പൊതുജനത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഏറ്റവും ലളിതമായ ശാന്തമായൊരു ജീവിതം.
എന്തുകൊണ്ടാവാം ഇത്രമാത്രം കൊച്ചുകുട്ടികൾ വരെ വികാരത്തോടെ അദ്ദേഹത്തിന്റെ ഫ്യൂണൽ സെറിമണിയൊക്കെ കണ്ടിട്ടുണ്ടാവുക. തീർച്ചയായും അദ്ദേഹം പലർക്കും പിതാവായിരുന്നു, പല കുടുംബങ്ങളുടെയും അപ്പനായിരുന്നു, പലർക്കും അദ്ദേഹം ഒരു ദൈവമായിരുന്നു. ക്രിസ്തീയ വിശ്വാസം ജീവിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രമാത്രം വികാരത്തോടെ ആൾക്കാർ അദ്ദേഹത്തെ നോക്കിക്കണ്ടത്. സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവുമെന്ന്. ഈ ദിനങ്ങളിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എവിടെയാണ് നമ്മളുടെ നിക്ഷേപം? ദൈവത്തിലോ അതോ മറ്റെന്തെങ്കിലുമോ? ഈ ചോദ്യം നമ്മെ ഓരോരുത്തരെയും അസ്വസ്ഥതപ്പെടുത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നല്ല ഒരു ദിനവും വിചിന്തനത്തിൻ്റെ നല്ല ദിനങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. വിശുദ്ധ ക്ലാര നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിധി കണ്ടെത്താൻ, നമ്മുടെ നിക്ഷേപം കണ്ടെത്താൻ.